കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് യുവതി മരിച്ച കേസിൽ ആരെയും പ്രതി ചേർക്കാതെ പോലീസ്. അസ്വാഭാവിക മരണമെന്ന് രേഖപ്പെടുത്തിയ എഫ്ഐആറിൽ പ്രതിസ്ഥാനത്ത് ആരുമില്ല. എഫ്ഐആറിൽ ഭക്ഷ്യവിഷബാധയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എഫ്ഐആറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. പോലീസിന് ഗുരുതര വീഴ്ചയെന്ന രശ്മിയുടെ കുടുംബം. ഭക്ഷ്യവിഷബാധ മൂലമാണ് മരണമെന്ന് പരാതിപ്പെട്ടിട്ടും പോലീസ് ഗൗരവത്തിൽ എടുത്തില്ലെന്ന് രശ്മിയുടെ പിതാവ്. ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ നേരെ ഇഞ്ചക്ഷൻ അവർക്ക് കൊടുത്തിട്ട് അവർ പോലീസുകാർ ഹോസ്പിറ്റലിൽ വരിക ചെയ്തു രണ്ടുപേര്. അതിനുശേഷം ശേഷം ചെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസിൽ നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചത് മൂലമുള്ളതാണെന്ന് സംശയം. പക്ഷേ ഇത് രേഖപ്പെടുത്താത്തത് എന്താണ് കാരണം നമുക്കറിയില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ രണ്ടു പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗവർണറുമായുള്ള പോരിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി സർക്കാർ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം തുടങ്ങാൻ ധാരണ. 15-ാം കേരള നിയമസഭയുടെ 7-ാം സമ്മേളനം പിരിയുന്നതായി ഗവർണറെ അറിയിക്കും. സജി ചെറിയാൻ ഇന്ന് വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. തൃക്കാക്കര പീഡനക്കേസിൽ സിഐ സുനുവിനെതിരെ തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃക്കാക്കര ACPയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2 മാസം മുൻപ് സിഐക്കെതിരെ തെളിവില്ലെന്ന് കാണിച്ച് DCPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തെളിവില്ലാത്തതിനാൽ അറസ്റ്റടക്കമുള്ള നടപടികളും ഒഴിവാക്കിയിരുന്നു. പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ച ഇൻസ്പെക്ടർ ജയസനലിന്റെ മുൻകൂർ ജാമ്യം തള്ളി. തിരുവനന്തപുരം 6-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. നയന സൂര്യ മരിച്ചുകിടന്ന വീട് പൂട്ടിയ നിലയിലായിരുന്നുവെന്ന് സുഹൃത്തും മെറിൻ. വീട്ടുടമയുടെ പക്കൽ നിന്ന് താക്കോൽ വാങ്ങിയാണ് മുറി തുറന്നത്. ആ ദിവസങ്ങളിൽ നയന മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വസ്തുതകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും മെറിൻ മാത്യു മാതൃഭൂമി ന്യൂസിനോട്. അറിയാം, ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. അവൾ വളരെ ഇമോഷണലി, അവൾ മെൻ്റലി വളരെ വളരെ ഡൗൺ ആയിരുന്നു. അപ്പം അത് സൂയിസൈഡിലോട്ട് പോകുമോ ഇല്ലയോ ഒന്നും അവളെ അറിയാവുന്നവർക്കറിയാം. അത്രയ്ക്ക് അവൾ വീക്കല്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യങ്ങൾ അവൾ ഡിപ്രസ്ഡ് ആയിരുന്നു, ഷുഗർ ഡൗൺ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം വിചാരിച്ചു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം സംഭവിച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാസ് വെരി ഷോക്കിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസമാണ്, ഞങ്ങൾ പല സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസമാണ് അത് ശ്രദ്ധിക്കുന്നത്. പുതുവത്സരാഘോഷത്തിനിടെ തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ യുവാക്കളെ ആക്രമിച്ച ഗുണ്ടാ സംഘം അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ അനിൽകുമാർ, ബിജു, സൈജു എന്നിവരെയാണ് കടയ്ക്കാവൂർ പോലീസ് പിടികൂടിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. 1 മാസത്തെ വൈദ്യുതി ബില്ല് മുടങ്ങിയതിന്റെ പേരിൽ സർക്കാർ സ്കൂളിന്റെ ഫ്യൂസ് ഊരി. KCBയുടെ ക്രൂരത. മലപ്പുറം മുണ്ടോത്തുപറമ്പ് GUP സ്കൂളിലെ 600-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. പഞ്ചായത്ത് നൽകേണ്ട വൈദ്യുതി ബിൽ സ്കൂളിന് നൽകുന്നില്ലെന്ന് പരാതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നേറുന്നു. 235 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. 233 പോയിന്റുമായി കോഴിക്കോട് 2-ാം സ്ഥാനത്തും 230 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമാണ്. തൃശൂരാണ് 4-ാം സ്ഥാനത്ത്. പാറശാലയിൽ യുവതിക്ക് പൊള്ളലേറ്റതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചു. 2 ദിവസം മുൻപ് വീടിനുള്ളിലാണ് മുരിയങ്കര സ്വദേശി അരുണിമയെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ പണിമുടക്കിലേക്ക്. ദിവസവേതനം 1500 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ തൃശൂർ ജില്ലയിൽ സൂചനാ പണിമുടക്കും. കളക്ട്രേറ്റിലേക്ക് മാർച്ചും നടത്തും. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കാൻ തീരുമാനം. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് കേസ് ഡയറി ഹാജരാക്കിയില്ല. വെഞ്ഞാറമൂട് പോലീസിനോടാണ് കേസ് ഡയറി ആവശ്യപ്പെട്ടത്. അതേസമയം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 9-ലേക്ക് മാറ്റി. ഡൽഹിയെ വിഴുങ്ങി കനത്ത പുകമഞ്ഞ്. പ്രതികൂല കാലാവസ്ഥ ട്രെയിൻ സർവീസുകളെ ബാധിച്ചു. താപനില 16 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതോടെ 19 ട്രെയിനുകൾ വൈകുന്നു. ജമ്മുകാശ്മീർ സാംബയിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. മേഖലയിൽ രാത്രി 9 മുതൽ രാവിലെ 6 മണിവരെ കർഫ്യൂ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര അതിർത്തി മുതൽ 1 കിലോമീറ്റർ പരിധിയിലാണ് നിയന്ത്രണം. അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർ രേഖകൾ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം. നിയന്ത്രണം 2 മാസം തുടരും. ഡൽഹി ആദർശ് നഗറിൽ യുവതിയെ മുൻ സുഹൃത്ത് കുത്തി പരിക്കേൽപ്പിച്ചു. പ്രതി സുഖവീന്ദറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുത്തേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യം വിട്ടു പോകണമെന്ന് ഫോൺ സന്ദേശം ലഭിച്ചതായി ഹരിയാനയിലെ കായിക താരം. ഹരിയാന കായിക മന്ത്രിക്കെതിരെ പരാതി നൽകിയ താരത്തിനാണ് ഭീഷണി. ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നായിരുന്നു പരാതി. തമിഴ്നാട് ദിണ്ടിഗലിൽ ക്ഷേത്രത്തിൽ മൃഗബലി നൽകി പോലീസുകാർ. വടാമധുരൈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് മൃഗബലി നൽകിയത്. പുതുവർഷത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയാനാണ് ആടിനെ ബലി നൽകിയത്. മൃഗബലിക്കും പൂജയ്ക്കും ശേഷം ആടിനെ കറിവെച്ച് വിതരണം ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ യാത്രക്കാർക്ക് പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ചൈന. ചൈനയെ ലക്ഷ്യമിട്ടുള്ള പ്രവേശന നിയന്ത്രണങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോനിങ്. ഇത്തരം രാജ്യങ്ങൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവുമായി ഫോണിൽ സംസാരിച്ചു. യു കെയുടെ പരമാധികാരിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നടത്തിയ ആദ്യ സംഭാഷണമായിരുന്നു ഇത്. കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ വിഷയങ്ങളും ചർച്ചയായി. കാനഡയിൽ വിദേശികൾക്ക് വീട് വാങ്ങുന്നതിന് രണ്ടു വർഷത്തേക്ക് വിലക്ക്. കനേഡിയൻ പൌരന്മാർ പാർപ്പിട പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി. നഗരപ്രദേശങ്ങളിൽ വീടുകൾ വാങ്ങുന്നതിനാണ് വിലക്ക്. പി ആർ ഉള്ളവർക്കും അഭയാർത്ഥികൾക്കും ഇളവുകളുണ്ട്. പാകിസ്ഥാൻ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഇന്ധനോപയോഗം കുറയ്ക്കാൻ വിവിധ നടപടികൾ സ്വീകരിച്ച് പാക് സർക്കാർ. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി മാളുകളും കടകളും രാത്രി 8 മണിക്ക് അടയ്ക്കാൻ തീരുമാനം. നിലവിൽ 55,500 കോടി രൂപയാണ് പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ളത്. മാധ്യമപ്രവർത്തകരുടെ അടക്കം 2,00,000 ട്വിറ്റർ അക്കൌണ്ടുകൾ സസ്പെൻഡ് ചെയ്യാൻ അമേരിക്ക ആവശ്യപ്പെട്ടെന്ന് ഇലോൺ മസ്ക്. കനേഡിയൻ ഉദ്യോഗസ്ഥരുടെ അക്കൌണ്ടുകളും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഐ എസ് എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സിയെ നേരിടും. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 2-ാം സ്ഥാനത്തും ഗോവ 5-ാം സ്ഥാനത്തുമാണ്. ജയിച്ചാൽ ഹൈദരാബാദിന് 1-ാം സ്ഥാനത്തേക്ക് മുന്നേറാം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം മികച്ച നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടരുന്ന കേരളം 250 റൺസ് പിന്നിട്ടു. സെഞ്ചുറി നേടിയ രോഹൻ പ്രേമിന്റെ പ്രകടനമാണ് കേരളത്തിന് കരുത്തായത്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. കപ്പൽശാലയുടെ നിലവിലുള്ള പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രൂപരേഖ തയ്യാറാക്കി നൽകി. ഗോവയിൽ ടൂറിസ്റ്റുകൾക്കായി വെർച്വൽ റിയാലിറ്റി സെന്ററും ആരംഭിച്ചു. സിയാച്ചിനിലെ ആദ്യ വനിതാ ഓഫീസറായി ക്യാപ്റ്റൻ ശിവ ചൌഹാൻ. ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ശിവയ്ക്ക് ഈ അപൂർവ നേട്ടം ലഭിച്ചത്. ഇന്ത്യയിൽ അമേരിക്കൻ അംബാസിഡറായി എറിക് എം ഗാസറ്റിയെ വീണ്ടും നിയമിച്ചു. ജോ ബൈഡനാണ് മുൻ ലോസ് ആഞ്ചൽസ് മേയർ കൂടിയായ എറിക്കിനെ നിർദ്ദേശിച്ചത്. അമേരിക്കൻ ബഹിരാകാശ പരിവേഷകൻ വാൾട്ടർ ക്യൂണിഹാം അന്തരിച്ചു. അപ്പോളോ 7 ദൌത്യത്തിന്റെ ഭാഗമായിരുന്നു. വിടവാങ്ങിയത് ചാന്ദ്ര പരിവേഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ചയാളെന്ന് നാസ. ചെരുപ്പ് തുകൽ വ്യവസായ മേഖലയിൽ ഇന്ത്യക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെന്നും സ്വതന്ത്ര വ്യാപാര കരാറുകൾ വ്യവസായത്തെ സഹായിക്കുമെന്നും പീയൂഷ് ഗോയൽ. വന്ദേഭാരത് ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറ. ആക്രമണത്തിൽ 2 കോച്ചുകളുടെ ചില്ലുകൾ തകർന്നു. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ വെച്ചായിരുന്നു സംഭവം. തമിഴ്നാട് കല്ലാക്കുറിച്ചിയിൽ 100 വർഷത്തിനു ശേഷം ദളിതർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. കല്ലാക്കുറിച്ചിയിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലാണ് ആദ്യ ദ്രാവിഡ സമുദായാംഗങ്ങൾ പ്രവേശനം നടത്തിയത്. കഴിഞ്ഞ 6 മാസമായി ഇവർ ദർശനത്തിനായി സമരം നടത്തിയിരുന്നു. പെരുമ്പാവൂർ വട്ടേക്കാടുപടിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. തുർത്തിപ്പള്ളി സ്വദേശി സ്റ്റാലിൻ എൽദോയാണ് മരിച്ചത്. സ്റ്റാലിനും സുഹൃത്തും സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ് ഇടിക്കുകയായിരുന്നു. സുഹൃത്ത് ബേസിൽ ടോമിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ബീച്ചിൽ ഒരാഴ്ചക്കിടെ മുങ്ങി മരിച്ചത് 3 പേർ. 25-ലധികം പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ബീച്ചിലെ അപകടങ്ങൾ കുറയ്ക്കാൻ 1 വർഷം മുൻപ് ബൃഹത് പദ്ധതി തയ്യാറാക്കിയെങ്കിലും അവയെല്ലാം പാഴായെന്നും പരാതി.
കൊല്ലം പുത്തൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന് ക്രൂരമർദ്ദനം. പൂവറ്റൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ സൈനികനും പിതാവുമടക്കം 4 പേർക്കെതിരെ പുത്തൂർ പോലീസ് കേസെടുത്തു. തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷന് സമീപം ഇന്ന് പുലർച്ചെ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുത്തൻകുരിശ് നന്ദനം വീട്ടിൽ ഷേസ് ആണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് പുത്തൻകുരിശിലേക്ക് ബൈക്കിൽ വരുമ്പോഴായിരുന്നു അപകടം. ഇടുക്കി തമിഴ്നാട് അതിർത്തിയിൽ നെടുങ്കണ്ടത്ത് സോളാർ ഫെൻസിംഗ് പദ്ധതി പൂർത്തീകരിക്കാൻ ധാരണ. കാട്ടാന ആക്രമണം തടയുന്നതിനായാണ് അതിർത്തി മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത്. ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് തമിഴ്നാട് വനം വകുപ്പ് നേരത്തെ തടഞ്ഞിരുന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. പാലോറ സ്കൂളിലെ തണൽ മരം മുറിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ മരം മുറിക്കെതിരെ രംഗത്ത് വന്നു. കേരളം ആക്സിവ് ഓഫ് ഇൻവെസ്റ്റിന്റെ 24 സ്ഥാപക ദിനാഘോഷങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു. മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി വിദ്യാവാഹൻ മൊബൈൽ ആപ്പ്. കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യാം. യാത്രക്കാർക്ക് തീരാ ദുരിതമായി താമരശ്ശേരി ചുരത്തിലെ യാത്ര. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വനഭൂമി വിട്ടുകിട്ടിയിട്ടും ഹെയർപിൻ വളവുകൾ വികസിപ്പിക്കാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നത്. മകരവിളക്കിന് ദിവസങ്ങൾ അവശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. മകരജ്യോതി ദർശനത്തിനായി ഭക്തർക്ക് സൗകര്യമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തുടങ്ങും. കരിപ്പൂർ വിമാനത്താവളത്തിൽ 63 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 1162 ഗ്രാം സ്വർണം മിശ്രിത രൂപത്തിലാക്കി ശരീരത്തിലെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ചാണ് കടത്തിയത്. സ്വർണം കൊണ്ടുവന്ന മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി മുനീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കസ്റ്റംസ് പരിശോധന പൂർത്തിയാക്കി പുറത്തെത്തിയ ശേഷമാണ് മുനീഫ് പോലീസ് പിടിയിലായത്. തൃശൂർ തളിക്കുളത്ത് 54-കാരിയെ കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തി. തളിക്കുളം സ്വദേശി ഷാജിദയാണ് കൊല്ലപ്പെട്ടത്. വലപ്പാട് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹബീബ് അറസ്റ്റിലായി. സ്വർണം പണയപ്പെടുത്താൻ നൽകാത്തതാണ് കൊലയ്ക്ക് കാരണം. തട്ടിയെടുത്ത സ്വർണം പ്രതിയുടെ കീശയിൽ നിന്നും കണ്ടെടുത്തു. ശ്രീനിവാസൻ കൊലക്കേസിൽ 2 ദിവസത്തിനകം കേസ് ഫയലുകൾ NIA കൈമാറും. DGP അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. കേസിൽ ഇതുവരെ 42 പേർ അറസ്റ്റിൽ. ഇലന്തൂർ നരബലിക്കേസിൽ പ്രതിയായ ലൈലയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിൽ ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്ത്രീ എന്ന പരിഗണന വെച്ച് ജാമ്യം നൽകണമെന്നായിരുന്നു ലൈലയുടെ ആവശ്യം. ആലപ്പുഴ ചന്തിരൂരിൽ ടാങ്കർ ലോറിയിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ചോർച്ച പരിഹരിച്ചു. പാലക്കാട് വാളയാറിൽ മീൻവണ്ടിയിൽ കടത്തിക്കൊണ്ടുവന്ന 150 കിലോ കഞ്ചാവ് പിടികൂടി. 100 പാക്കറ്റുകളിലായി ആന്ധ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത്. പാലക്കാട്ടെ ധോണിയെ വെറുപ്പിച്ച PT7 എന്ന കാട്ടാനയെ പിടികൂടാനായി കുങ്കിയാനകളെത്തി. ഇന്ന് പുലർച്ചെയോടെയാണ് 2 കുങ്കിയാനകൾ ഉൾപ്പെട്ട ദൗത്യ സംഘം പാലക്കാടെത്തിയത്. അട്ടപ്പാടിയിലെ കാട്ടാന ഭീതി ഒഴിയുന്നില്ല. മേലെ അബ്ബന്നൂരിൽ കാട്ടാന വീട് തകർക്കാൻ ശ്രമിച്ചു. പള്ളിമാടത്ത് കാട്ടാന വൻ കൃഷിനാശം വിതച്ചു. സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂരിൽ BJP പ്രതിഷേധം. പ്രവർത്തകർ നഗരത്തിൽ വാ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ഭരണഘടനാ സംരക്ഷണ ദിനം ആചരിച്ച BJP. പരിപാടി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു. സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാനുള്ള തീരുമാനം ജനാധിപത്യ കേരളത്തിന് തീരാ കളങ്കമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. സജി ചെറിയാനെ മന്ത്രിയാക്കുന്നത് രാജ്യദ്രോഹികൾക്കും പ്രചോദനം നൽകുന്ന നടപടി. കേരളത്തിലെ സർക്കാർ PFIക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയാണെന്നും സുരേന്ദ്രൻ. സജി ചെറിയാനെതിരായ കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് റിപ്പോർട്ടിനുമേലുള്ള തടസ്സഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹർജി നാളെ പരിഗണിക്കും. CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി
എ പി ജയനെതിരെ അന്വേഷണം. സാമ്പത്തിക ആരോപണത്തിലാണ് പാർട്ടിയുടെ വസ്തുതാ പരിശോധന. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫാണ് അന്വേഷണ ചുമതല. സി പി ഐ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. ആരോപണത്തിൽ വസ്തുതയുണ്ടെങ്കിൽ തുടർ നടപടിയെടുക്കാൻ ധാരണ. നാലാം ശനിയാഴ്ച സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവധി ദിനമാക്കണമെന്ന് നിർദ്ദേശം. ചീഫ് സെക്രട്ടറിമാരും വകുപ്പ് സെക്രട്ടറിമാരും തമ്മിലുള്ള യോഗത്തിലാണ് നിർദ്ദേശം. നിർദ്ദേശം ചീഫ് സെക്രട്ടറി സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യും. കൊല്ലം അഞ്ചലിൽ 10 മണിക്ക് ശേഷം ഓഫീസിലെത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഗേറ്റിൽ തടഞ്ഞു നിർത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പ്രതിഷേധം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രബാബുവിന്റേതാണ് വേറിട്ട സമരം. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഹോട്ടലിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. കോട്ടയം പുല്ലരിക്കുന്ന് സ്വദേശി സജീവനും കുടുംബത്തിനുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സജീവിന്റെ മകൾ അഗ്രജയും സഹോദരന്റെ മകൾ അതുല്യയും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആയപ്പോൾ ചെറിയ വയറ്റുവേദന വന്നു, പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മോളൊരു 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ഛർദ്ദിൽ തുടങ്ങിയത്. ഛർദ്ദിൽ തുടങ്ങാൻ നിൽക്കാതെ വന്നപ്പോൾ നമ്മൾ ഓർത്ത് പെട്ടെന്ന് ഓർത്ത് ഇത് വേറെ കുഴപ്പം ഇതിൻ്റെ ആയിരിക്കും എന്ന് വെച്ച് ഞങ്ങൾ കാരിത്താസിൻ്റെ തന്നെ ചെറിയ പള്ളിയുടെ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്ന് വീണ്ടും കഴിച്ച് കഴിഞ്ഞുകൊണ്ട് പിന്നെയും കൊച്ചു ഛർദ്ദിച്ച് അങ്ങ് തളന്ന് വീഴുമായിരുന്നു. കോട്ടയം നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസർ സാനുവിന് സസ്പെൻഷൻ. ഭക്ഷ്യവിഷബാധയുണ്ടായ സംക്രാന്തിയിലെ ദ പാർക്ക് ഹോട്ടലിന് വീണ്ടും അനുമതി നൽകിയതിലാണ് നടപടി. ഹെൽത്ത് സൂപ്പർവൈസറെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് യൂണിയൻ ആരോപണം. ഇടതു സംഘടനയായ കെ എം സി എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി സാനുവിനെയാണ് കോട്ടയം നഗരസഭ സസ്പെൻഡ് ചെയ്തത്. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത ദിവസം സാനു അവധിയിലായിരുന്നുവെന്നും യൂണിയൻ. ഹെൽത്ത് സൂപ്പർവൈസർക്കെതിരായ നടപടിയിൽ രാഷ്ട്രീയമില്ലെന്ന് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ. ഹോട്ടലിനെതിരെ നടപടിയെടുക്കുന്നതിൽ സാനുവിന് വീഴ്ച പറ്റി. ആദ്യം പിഴ ഈടാക്കി ഹോട്ടൽ അടപ്പിച്ചു. എന്നാൽ മാനദണ്ഡങ്ങൾ തുടർന്ന് നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനയുണ്ടായില്ലെന്നും ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ. ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് എടുത്ത ഒരു തീരുമാനമല്ല, സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഭക്ഷ്യസുരക്ഷ പ്രധാനമായും കൈകാര്യം ചെയ്യേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയം നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിൽ ഇതുപോലെ ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു പരാതി ലഭിക്കുകയും ആ പരാതി ഹെൽത്ത് സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ അന്വേഷിക്കുകയും ചെയ്തു. നാഥനില്ലാത്ത രംഗമായി സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം മാറിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പരിശോധന നടത്താൻ ആളില്ല, ആർക്കും എന്തുമാകാമെന്ന അവസ്ഥയാണെന്നും തിരുവഞ്ചൂർ. കണ്ണൂരിൽ കോർപ്പറേഷൻ വിഭാഗം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ ഇന്നും വ്യാപക പരിശോധന. 58 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പുഴുവരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് കണ്ടെത്തിയത്. ചിക്കൻ വിഭവങ്ങളായ അൽഫാം, തന്തൂരി എന്നിവയാണ് പിടിച്ചെടുത്തതിൽ ഏറെയും. തൃശൂർ വടക്കാഞ്ചേരി നഗരത്തിലെ നടപ്പാതയിലെ സ്ലാബിൽ തട്ടിവീണ് 70-കാരന് പരിക്ക്. തൈക്കാടൻ ലോനപ്പനാണ് പരിക്കേറ്റത്. ഇതേ നടപ്പാതയിൽ വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു. അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന ആരോപണം. BJP നേതാവിന്റെ അനധികൃത ഹോട്ടൽ പൊളിച്ച് മധ്യപ്രദേശ് സർക്കാർ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മിശ്രി ചന്ദ് ഗുപ്തയുടെ ഹോട്ടലാണ് പൊളിച്ചത്. കൊലക്കേസിൽ ആരോപണം ഉയർന്നതോടെയാണ് ഗുപ്തയെ സസ്പെൻഡ് ചെയ്തത്. മിന്നൽ വാർത്ത പൂർണ്ണമാകുന്നു.